ഓ ഗൈസ്, അപ്പൊ ഇന്നൊരു പുതിയ റൈഡ് പോവുകയാണ്. അപ്പൊ സമയം കറക്റ്റ് 12:30. അപ്പൊ പോകുന്നത് 2 മണിക്കാണ്. അപ്പൊ അതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഗിയറൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ഗിയറൊക്കെ മാറുന്നില്ല നോക്കണം. ഓയിൽ ഓടിക്കാണ്ട് ഷോക്ക് അബ്സർ നമുക്ക് ഓയിൽ ഓടിക്കാണ്ട് ജാമായി കിടക്കുകയാണ്. അപ്പൊ ഷോക്ക് അബ്സർമ ഓയിൽ ഓടിക്കണം. അതേപോലെ തന്നെ പുതിയ ഹെൽമെറ്റൊക്കെ മേടിച്ചു. ഹെൽമെറ്റിൻ്റെ റേറ്റ് പറയണത് 400 രൂപയാണ്. ഇന്നലെയാണ് ഹെൽമെറ്റൊക്കെ മേടിച്ചത്. അതേപോലെ ഇന്നലെ സൈക്കിള് ശരിയാക്കാനും പോയി. ബ്രേക്കൊക്കെ കൂട്ടി, ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും കൂട്ടി. പിന്നെ അതേപോലെ ഷോക്ക് അബ്സർവർ ശരിയാക്കാൻ പറ്റി വെച്ചു, അത് ശരിയാക്കാൻ പറ്റില്ല പറഞ്ഞു. അത് വെള്ളം കയറിയിട്ട് ജാമായിക്കുകയാണ്. അതുപോലെ തന്നെ ഗിയർ രണ്ടൊക്കെ ചാടാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്നലെ കടയിൽ പോയി ശരിയാക്കി. അതുപോലെ തന്നെ സൈക്കിള് ഫുള്ള് കേക്ക് വൃത്തിയാക്കിയിട്ടുണ്ട്. ബാക്ക് ലൈറ്റും ഫ്രണ്ട് ലൈറ്റും ഒക്കെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീല് ചെറുതായി ഒരു ആട്ടുണ്ടായിരുന്നു, അതൊക്കെ ലെവലാക്കിയിട്ടുണ്ട്. അതിന് വേറൊരു കാര്യം, ഫോണിലും ബൈക്ക് 2 ടയറും കാറ്റടിക്കണം. ഓ ഗൈസ്, അപ്പോൾ മലപ്പുറത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട്. അതിന് മുമ്പ് പോയിട്ടുണ്ട് മലപ്പുറത്തേക്ക്. ഇന്ന് പോകുമ്പോൾ വേറെ ഒരാളും ഒപ്പമുണ്ട്. മലപ്പുറത്തേക്ക് ഇതിൻ്റെ മുമ്പൊക്കെ ഞാൻ ആദ്യം പോയിരുന്നത് ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ വേറെ ആൾ ഒപ്പമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സൈക്കിള് ഫുള്ള് തുരുമ്പൊക്കെ കയറി തുടങ്ങി. ഡിസ്കുമൊക്കെ തുരുമ്പ് ചെറുതായി ഇങ്ങനെ കയറിയിരുന്നുണ്ട്. ഷോക്ക് അബ്സർവർ ആകെ തുരുമ്പാണ്. അതുപോലെ തന്നെ ഈ സൈക്കിള് സെയിൽ ചെയ്യുകയാണ്. സെയിൽ ചെയ്യാനായിട്ട് സൈക്കിള് ഫുള്ള് ബ്ലാക്ക് പെയിൻറ് ഒന്നും കൂടി ഫുള്ള് അടിച്ചുവെച്ചിട്ടുണ്ട്. 2 ടയറും കാറ്റ് പോയില്ല. സൈക്കിള് ഉപയോഗിച്ചിട്ട് കാറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ പോളൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഫ്രണ്ടിലും കൂടി സെറ്റ് ചെയ്യണം. ടയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെളിയൊക്കെ കളയണം. ഒരു വട്ടം കേകിയതാണ് പിന്നെ മായതിപ്പോൾ വീണ്ടും ടയറൊക്കെ ചെളിയിട്ടുണ്ട്. 1000 രൂപയാണ് അത് കൊടുക്കുന്നത്. ഹെൽമെറ്റ് ഇതാണ്. കൊടുത്തിട്ട് കാണാം. ഓ ഗൈസ്, അതുപോലെ തന്നെ ഈ കമ്പി അഴിച്ചെടുക്കുകയാണ്. എന്നിട്ട് വേറത് ഫിറ്റ് ചെയ്യുകയാണ്. ഇത് ഓളൊക്കെ തുരുമ്പൊടിച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം പുതിയതാണ്. പെയിൻ്റൊക്കെ പോയതുകൊണ്ട് ഇത് മാറ്റിയാണ്. ഇതും പിന്നെ പുറത്തത് മാറ്റിയാണ്. ഇത് അഴിച്ച് മാറ്റാം. അതുപോലെ പുറത്തത് മാറ്റാം. ഓ ഗൈസ്, അപ്പോൾ 2 സൈഡും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഷോക്ക് അബ്സർവർക്ക് ഓയിൽ എടുക്കാം. ഇതിലേക്ക് ഓയിൽ എടുക്കാം.
അപ്പോൾ കൈസ പോയതൊക്കെ കൊടുത്തു. ഇങ്ങനെ തിരിച്ചതേ മതി. എന്ത് ചെക്ക് ചെയ്യാം? ഓക്കെ, ചെറിയ ജാമായിരിക്കും കാരണം സൈക്കിളിന് പോകാൻ ഒരു ശ്രമിച്ചിട്ടുള്ള ഓഗൈസ പറ്റിയ ബാക്ക് ഫ്ലൈ വീലൊക്കെ ഒന്ന് ഓയിൽ കൊടുത്തെടുക്കാം. ചെങ്ങല ഓൾറെഡി ഇന്നലെ കടയിന്ന് ഓയിൽ ഉരുട്ടാണ്. സൈക്കിള് ശരിയാക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി റൈഡ് പോകുമ്പോൾ കാണാം. ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 2 മണിക്ക് പോയാൽ ഒരു 3 മണിക്കൊക്കെ മലപ്പുറത്തെത്തും. 2:30, 3 മണിക്കൊക്കെ മലപ്പുറത്തെത്തും. അപ്പം ഇനി പോകുമ്പോൾ കാണാം. ഹലോ ഗൈസ്, എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകണേലും ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അത് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓ ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മലപ്പുറത്ത് കയറിയ ചെറിയൊരു സൈക്കിള് റൈഡ് പോവുകയാണ്. ഇപ്പൊ സമയം ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അവ ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ ഉണ്ട്. രണ്ടാൾക്കാരുണ്ട്. 20 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നേരെ റൈഡ് ആരംഭിക്കാം. ഓ ഗൈസ്, അപ്പൊ റൈഡ് ആരംഭിച്ചു. മാനത്തങ്ങലം എത്തി. ഇവിടുന്ന് നേരെ പോയി പെരിന്തൽമണ്ണ പോയിട്ട് അവിടെ ബോവിയുടെയിൽ കയറണം. ബ്ലോക്ക് ഇല്ലാതിരുന്നാലും പെരിന്തൽമണ്ണ ഓഗൈസ്, അപ്പം ഭൂവിടയില് എത്താനുമ്പ് കാണാം. ഓഗൈസ്, അപ്പൊ പെരിന്തൽമണ്ണ ബൈപ്പാസിലെത്തി. പിന്നെ എന്തോ ഒരു ഭാഗത്ത് ഞാൻ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ സൈക്കിള് ശരിയാക്കാൻ കൊടുക്കും എന്നപ്പോ പെരും ബ്ലോക്ക് ചെയ്യണം. ഓ ഗൈസ്, അപ്പൊ ബോയിഡയിലെത്തിയിട്ടുണ്ട്. ഒന്ന് ഹെൽമെറ്റ് പിടിച്ചാണ്, അതിന് ഹെൽമെറ്റ് പിടിച്ച് ബോയിഡയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. ഓ ഗൈസ്, അപ്പൊ ഇപ്പോ ബോയിഡയിലുള്ളതാണ്. ഹെൽമെറ്റ് നോക്കാൻ വന്നതാണ്. ഓ ഗൈസ്, ബോയിഡേന്ന് ഇറങ്ങി അവിടെ ഹെൽമെറ്റ് ഉദ്ദേശിച്ച റേറ്റിനില്ല. പിന്നെ എന്റെ സൈക്കിളൊന്ന് ബ്രേക്ക് കൂട്ടാണ്ടായിരുന്നു. അവിടെ സൈക്കിൾ സർവീസറിന്ന് ലീവാണ് പറഞ്ഞു. അവന്റെന്തായാലും ഓക്കെ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ലീവാണ് പറഞ്ഞു. വേറെ ഏതെങ്കിലും കട ഉണ്ടോ നോക്കി ഇവിടെ. അവന് കുറച്ച് ഫ്രണ്ടില് തിരി കാണാം. ഇപ്പോ ഗൈസിനിപ്പോ അങ്ങാടിപ്പുറം എത്താനായി. ഗൂഗിൾ മാപ്പ് ഓൺ ആക്കിയിട്ടില്ല, ഓൾറെഡി വഴി അറിയാം. അപ്പൊ വേറെ സൈക്കിള് കടയില് കയറിയിരിക്കണ് ഹെൽമെറ്റ് നോക്കാണ്. ഓ ഗൈസ്, അവിടെ അപ്പൊ ഉദ്ദേശിച്ച സാധനല്ല. ഇനി അടുത്ത കട കിട്ടിയെങ്കിൽ ഹെൽമെറ്റ് നോക്കും, അല്ലെങ്കിൽ നേരെ മലപ്പുറം പോകും.
ഇപ്പോ തന്നെ 2:30 സമയം. ഗൈസ് അപ്പൊ അങ്ങാടി പറം കഴിഞ്ഞു. അതിന് പറഞ്ഞിട്ടാ ഓ ഗൈസ് ഇപ്പൊ ഏകദേശം ഒരു അരിപ്പൊക്കെ തന്നെ ഇട്ടുണ്ടാവുക. ഇപ്പൊ തന്നെ 3:45 കുറെ ഷോപ്പില് ഹെൽമറ്റ് നോക്കാൻ നിർത്തി. എവിടെ ഹെൽമറ്റ് കിട്ടില്ല. അതിനേതല്ല ഹെൽമറ്റ് ഇങ്ങനെ നോക്കണല്ലോ. ഇനി നേരെ പോവാണ്, സമയം ലേറ്റ് ആയി. അപ്പൊ ഇനി ഏകദേശം മലപ്പുറത്ത് എത്താനാവുമ്പോ കാണാം. ഓ ഗൈസ് അപ്പൊ അങ്ങനെ 5 കിലോമീറ്റർ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി 14 കിലോമീറ്ററും കൂടി ഉള്ളു. കയറ്റം ഗ്യാസ് ഈ കയറ്റം കയറി കഴിഞ്ഞിട്ട് കാണാം. ഗിയറയിലാണ് അത് മാറ്റത്. ഓ ഗ്യാസ് ഇവിടെ നിന്ന് സൈക്കിൾ നിർത്തി വളർന്നൊരു റെയിൽ എടുക്കാണ്ടായിരുന്നു. റെയിൽ എടുത്തായിരുന്നു, ഇനി പോവാം. ഓ ഗ്യാസ് അപ്പൊ ആ കയറ്റം ഇങ്ങനെ കയറി നല്ല സെറ്റപ്പ് റോട്ടുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഗൈസ് അപ്പൊ ഇപ്പോ രാമപുരത്തി. ഓ ഗൈസ് അപ്പൊ ഇനി ഇവിടുന്ന് 8-9 കിലോമീറ്റർ ഉള്ള മലപ്പുറത്തേക്ക്. ഓ ഗൈസ് അപ്പൊ മക്കരവറമ്പ് കഴിഞ്ഞു. മക്കരവറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. പിന്നെ മലപ്പുറത്തേക്ക് ഇവിടുന്ന് 5 കിലോമീറ്റർ കൂടി ഉള്ളു. ഓ ഗൈസ് അപ്പൊ ഇനി മലപ്പുറം മലപ്പുറത്തേക്ക് ഇനി 5 കിലോമീറ്റർ കൂടി ഉള്ളു. അതിന് മലപ്പുറത്തിന്റെ നേരെ പിന്നെ കോട്ടയത്തിന് കയറും. അപ്പൊ മക്കളെ സ്ഥലം കഴിഞ്ഞു. ഇനി 5 കിലോമീറ്റർ കൂടി ഉള്ളു. അതിന്റെ വീട് ആരംഭിക്കുന്നു. ഓ ഗൈസ് ഇനി മലപ്പുറത്തേക്ക് 2 കിലോമീറ്ററും കൂടി ഉള്ളു. ചായ കുടി. ഓ ഗൈസ് അപ്പൊ കോട്ടക്കുന്നെത്തി. സൈക്കിള് രണ്ടും ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റുകൾ കഴിച്ചെടുത്തിട്ടുണ്ട്. അഥവാ മഴ എന്തെങ്കിലും പെയ്താല് സീനാവണ്ട. ഹെൽമറ്റൊക്കെ കൈ പിടിച്ചണം. ഇനി കുറച്ച് സ്റ്റെപ്പ് കോട്ടക്കുന്ന് മേലക്ക് കയറ്റിട്ടില്ല. സൈക്കിള് മേലക്ക് പ്രവേശനം ഇല്ലായിരുന്നു. അടിയിൽ നിർത്തിട്ട് സ്റ്റെപ്പ് കയറാനാ പറഞ്ഞ. സ്റ്റെപ്പ് കയറാണ്ടിരിക്കുകയാണ്. മേലെ തിരി കാണും. ഹെൽമറ്റും കഴുകി പിടിച്ച് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഗൈസ്, ഐസ്ക്രീം ഒക്കെ അടിച്ചു. ഒപ്പിന്റെ ഐസ്ക്രീം അടിച്ചു. ഗൈസ്, ഞാൻ ഐസ്ക്രീം അടിച്ചു. ഞാൻ ഇറങ്ങാണ്. സ്റ്റെപ്പ് ഫുൾ ഇറങ്ങിയിട്ട് കാണാം. ഓ ഗൈസ്, അപ്പൊ മേലെ കയറിയപ്പോ വൈകിട്ട് എത്തി. അടി കറങ്ങിയപ്പോ പെട്ടെന്ന് എത്തി. എനിക്ക് സൈക്കിള് നിർത്തിയിട്ട് വെച്ചിട്ടുണ്ടായാലും. ഓ ഗൈസ്, അപ്പൊ അങ്ങനെ സൈക്കിളിന്റെ അടുത്തെത്തി. സൈക്കിളൊക്കെ പിടിക്കാനുണ്ട്. ആദ്യം എടുത്തിട്ടൊന്നുമില്ല, ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ഇനി സൈക്കിളിന് ലൈറ്റൊക്കെ വരുത്തിയിരുന്നു മഴ ചെയ്യുമെന്ന് കരുതിയിട്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യണം, ഇപ്പോൾ ലോക്ക് അയക്കണം. ലോക്ക് അയച്ചു കൊണ്ടിരിക്കുകയാണ്. ആറരയായി സമയം. ാണ് മക്കളാറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കഴിഞ്ഞു. ഫ്രണ്ടിലോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം കുറച്ച് തന്നെയുള്ളൂ.